രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മത്സരിക്കാനാവില്ല കൊളറാഡോ സുപ്രീം കോടതിയാണ് മത്സരിക്കാൻ അയോഗ്യനാണെന്ന് വിധിച്ചത് കോളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിന് മാത്രമാണ് അയോഗ്യത കൊളറാഡോയിലെ ഒരു കൂട്ടം വോട്ടർമാരും സിറ്റിസൺസ് ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സുമാണ് ട്രംപിനെതിരെ കോടതിയെ സമീപിച്ചത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരത്തിൽ വിലക്ക് നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ യുഎസ് ക്യാപിറ്റോളിന് നേരെ ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തിലെ പങ്കിനെ തുടർന്നാണ് നടപടി മേൽക്കോടതികളിൽ അപ്പീൽ സമർപ്പിക്കാൻ ട്രംപിനെ അനുവദിക്കും ഇതിന്റെ ഭാഗമായി വിധി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ജനുവരി ജനുവരി വരെ കോടതി മരവിപ്പിച്ചു പ്രക്ഷോഭത്തിലോ കലാപത്തിലോ പങ്കെടുക്കുന്നവർ അധികാരത്തിലെത്തുന്നത് തടയാനുള്ള അമേരിക്കൻ ഭരണഘടനയിലെ വ്യവസ്ഥ വളരെ അപൂർവമായി മാത്രമാണ് നവംബർ അഞ്ചിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിച്ചേക്കും ക്യാപിറ്റോളിൽ നടന്ന കലാപം ട്രംപിനെ അയോഗ്യനാക്കാൻ മാത്രം ഗൌരവമുള്ളതല്ലെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് ബാലറ്റിൽ നിന്ന് ട്രംപിനെ നീക്കം ചെയ്യാനുള്ള അധികാരം കോടതിക്കില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം